തിരുവമ്പാടിയിൽ KSAB ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ അനുനയ ചർച്ച തുടരുകയാണ്. ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ താമരശ്ശേരി തഹസിൽദാർ അജ്മലിന്റെ വീട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. KSAB ആവശ്യപ്പെട്ട സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ റസാഖിന്റെ കുടുംബം തയ്യാറായിട്ടില്ല. സമീർ സി മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സമീർ, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാതാവ് പറഞ്ഞു ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അക്രമം ഉണ്ടാകില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകാൻ അല്ലെങ്കിൽ ഉറപ്പ് നൽകാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ കാര്യത്തിലാണോ അവർ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ നൽകാതെ നിൽക്കുന്നത്? ഈ ചർച്ചയുടെ പുരോഗതി എങ്ങനെയാണ്? തീർച്ചയായും ആ ഒരു നിലപാട് തന്നെയാണ് അജ്മലിൻ്റെ കുടുംബം ആവർത്തിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ കുടുംബം തയ്യാറാകാതിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ KSAB പറയുന്നത് 3 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ്. ഇനി അത് കൂടുതൽ തുക പറയുകയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായും ഇപ്പോൾ ഒപ്പിട്ട് നൽകിയാൽ അത് കുറ്റസമ്മതം നടത്തിയതിന് തുല്യമായി മാറും. അത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാതിരിക്കുന്നത്. ഇപ്പോൾ KSAB ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ, അതായത് താമരശ്ശേരി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ അകമ്പടിയോട് കൂടിയാണ് തിരുവമ്പാടി CI ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. എന്തായാലും ചർച്ചയിൽ ഇതുവരെയും ഈ പേപ്പറിൽ ഒപ്പിടാൻ തങ്ങൾ തയ്യാറില്ല എന്നുള്ള കാര്യമാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച സേതാലുവി കൂടി ചെയ്യുന്നുണ്ട്. കുടുംബം ഇപ്പോൾ അവരുടെ നിലപാട് പറയുകയാണ്, ഈ വിഷയത്തിൽ ഒപ്പിടാൻ കഴിയില്ല എന്ന് തന്നെയാണോ അത് ആ നിലപാട് ആവർത്തിക്കുകയാണ്? എന്തൊക്കെയാണ് ഇതിൻ്റെ തുടർന്നുള്ള നടപടികൾ? ഇവർ അക്രമം ഉണ്ടാവില്ല എന്ന നിലവിലെ സാഹചര്യത്തിൽ ഒപ്പിട്ട് കൊടുക്കില്ല എന്നല്ല പറഞ്ഞത്. അവർ എഴുതിക്കൊണ്ടിരുന്നതിലെ ഏറ്റവും വലിയൊരു ഫാൾട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ തൻ്റെയോ തൻ്റെ കുടുംബാംഗങ്ങളുടെയോ മക്കളുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിലവിലെ കേസിൽ കൗണ്ടർ ഫയൽ ചെയ്യാനോ ഡിഫൻഡ് ചെയ്യാനോ തയ്യാറല്ല എന്ന കുറ്റസമ്മതത്തിലേക്കാണ് പോകുന്നത്. അത്തരം ഒരു കാര്യം ഇട്ടുകൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ജുഡീഷ്യറിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസാണ്. ഇവരെ മക്കൾ രണ്ടുപേരും ജയിലിലാണുള്ളത്. അവർ ചെയ്തത് തെറ്റാണെങ്കിൽ ജുഡീഷ്യറി എന്താണോ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനും, അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ കളിച്ചവരെ തിരിച്ച് ശിക്ഷിക്കാനും ഉള്ള നിയമം ഇവിടെയുണ്ട്. ആ നിയമം ചെയ്യില്ല എന്ന് അഡ്വാൻസായിട്ട് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? കോടതിയുടെ മുമ്പിലുള്ള കേസിൽ കൗണ്ടർ ഫയൽ ചെയ്യില്ല എന്നോ അതിൽ എതിർപ്പുണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ മാനാഷ്ടത്തിന് കേസ് കൊടുക്കില്ല എന്നോ മുൻവിധിയോട് കൂടിയിട്ട് എഴുതാൻ തയ്യാറല്ല. ഈ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി കൊണ്ടുവരാൻ കാരണം KSAB ചെയർമാന് പറ്റിയ ജാള്യത മറക്കാൻ വേണ്ടിയാണ്. അയാൾക്ക് ഇങ്ങനെ ഒരു ഉത്തരവിടാനുള്ള അധികാരമില്ല. കൂടാതെ വൈദ്യുതി മന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നീട് അത് പിൻവലിച്ചു. എന്നാൽ വനം മന്ത്രി ഇത് ലജ്ജാകരമായി പോയി, അതല്ലെങ്കിൽ ദൗർഭാഗ്യകരമായി പോയി എന്ന് പറഞ്ഞു. അപ്പം ഒരേ മന്ത്രിസഭയിൽ തന്നെ രണ്ടഭിപ്രായം വന്നു. ഇത് കോർഡിനേഷൻ ഇല്ലാതെ മുൻവിധിയോടുകൂടി അല്ലാതെ ഏകാധിപതി ആയിട്ട് ചെയ്യുന്ന നിയമങ്ങളാണ്. ഇത് UP അല്ല, ഇത് കേരളമാണ് എന്ന ബോധം ഉദ്യോഗസ്ഥർക്കുണ്ടാവണം, നാട്ടുകാർക്കുണ്ടാവണം. എന്തായാലും എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ചർച്ച നടത്തിയിരിക്കുന്നു. നിലവിൽ തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച നടപടിയിലാണ് റസാഖിന്റെ വീട്ടിൽ തഹസിൽദാർ എത്തി ചർച്ച നടത്തുന്നത്. പക്ഷേ KSAB സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകാൻ അവർ തയ്യാറാകുന്നില്ല. തുടർ നിയമ നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതിലേക്ക് എത്തുമ്പോഴാണ് കുടുംബം അവിടെ മാറി നിൽക്കുന്നത് എന്നതാണ്.